അരുൺ, ഈ വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ആ കൂടിക്കാഴ്ച. ഈ വിഷയം ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ അജണ്ടയായി ഉണ്ടായിരുന്നു? സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വരുമായിരുന്നു. കാരണം സംഘടനാ വിഷയങ്ങളാണ് ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുക. സംഘടനാ വിഷയങ്ങൾ പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ തെറ്റിദ്ധരിത രേഖ അടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ ചർച്ച ചെയ്തതാണ്. അപ്പോഴും സംഘടനാപരമായ ചില നടപടികൾ അല്ലെങ്കിൽ ഇത്തരം നടപടി ആവശ്യങ്ങളൊക്കെ സി പി ഐ മുന്നിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ പി ജയരാജനെതിരെയുള്ള ആരോപണം തന്നെയായിരുന്നു. പാർട്ടി കമ്മിറ്റികളടക്കം ഇ പിക്കെതിരെ വലിയ വിമർശനം ഉയർന്നുവന്ന വിഷയമാണ്. അത് സംഘടനാ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞ് സി പി എം മാറ്റിവെക്കുകയായിരുന്നു. അത് ഇന്നാണ് അത് സി പി എം പരിഗണിക്കാൻ തീരുമാനിച്ചത്. അത് മനസ്സിലാക്കിയാണ് ഇന്നലെ തന്നെ ഇ പി ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ച് ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ ഒഴിഞ്ഞില്ലായിരുന്നു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകുമായിരുന്നു. അതിനൊന്നും വഴിവെക്കാതെയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാകണം ഇ പി തൊട്ട് തലേ ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചുകൊണ്ട് അദ്ദേഹം രാജി വച്ചുകൊണ്ട് കൺവീനർ സ്ഥാനത്ത് മാറുന്നത്. സ്വാഭാവികമായും ഇ പി ജയരാജൻ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല. അത് പ്രത്യേകിച്ചും സീറ്റ് നിഷേധിക്കപ്പെടുന്നു. പിന്നീട് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കുന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി കഴിഞ്ഞാൽ സംസ്ഥാനത്തിലെ നേതാക്കളിൽ മുതിർന്നയാളാണ് അദ്ദേഹം. എ വിജയരാഘവൻ പൊളിറ്റ്ബ്യൂറോ അംഗമായി നേരത്തെ തന്നെ കേന്ദ്ര കോട്ടയിൽ പൊളിറ്റ്ബ്യൂറോയിലേക്ക് എത്തിയ നേതാവാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് മുതിർന്ന നേതാവ് ഇ പി ജയരാജനാണ്. കോടിയേരി ബാലകൃഷ്ണ പകരം സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്നയാൾ. അതുണ്ടായില്ല എന്നതുമുതൽ അദ്ദേഹം പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ശീത സമരത്തിലായിരുന്നു. ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് ഈ വാർത്ത ന്യൂസ് എയ്റ്റീൻ, ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ന്യൂസ് എയ്റ്റീൻ നൽകി. പിന്നീട് മാസങ്ങളോളം ആ വാർത്ത നിഷേധിക്കാതെ ആ വാർത്ത ശരിവച്ചതുകൊണ്ട് ഇ പി ജയരാജൻ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് പാർട്ടി യോഗങ്ങളിൽ നിന്ന് ഗവർണർക്കെതിരെ ഇടതുമുന്നണി നടത്തിയ വലിയൊരു സമരം രാജ്ഭവനിൽ നടത്തിയ സമരത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേര അവിടെ കാര്യമായി കിടക്കുമ്പോൾ അദ്ദേഹം കണ്ണൂരിൽ പോയിരുന്നു എന്നുള്ളത് അന്ന് തന്നെ വലിയ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. പിന്നീട് തുടർച്ചയായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വിവാദത്തിന് ശേഷം പാർട്ടിയുമായി അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞ ശേഷം ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം ഒരു തവണ പോലും പങ്കെടുത്തിട്ടില്ല. കൊൽക്കത്തയിലെ യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. തിരുവനന്തപുരത്ത് വെളപ്പിൽശാല ഇ എം എസ് അക്കാദമിയിൽ നടന്ന ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് ഇ പി ജയരാജൻ പിന്നീട് പങ്കെടുത്തത്. അതിനുശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള ഇടപെടുകയും അദ്ദേഹം വീണ്ടും മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്ത് വരികയും ചെയ്തു. ഇ പി മുന്നണി പ്രവർത്തനങ്ങൾ പോലും സഹകരിക്കാതെ വിട്ടുവന്നത് ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അത് അവർ സി പി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇ പി ജയരാജൻ വീണ്ടും മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കുകയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾ അദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. അതിനൊടുവിലാണ് ഇത്തരത്തിൽ പ്രകാശ് ചാതുരക്കുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജന് മുന്നണി കൺവീനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. പാർട്ടി നടപടിയെടുക്കും മുമ്പേ പാർട്ടി അത്തരം ആവശ്യങ്ങൾ പരസ്യമായി ഉയരും മുമ്പ് തന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത്. പലപ്പോഴും നമുക്കറിയാം ഇ പി ജയരാജൻ പലപ്പോഴും വിവാദങ്ങളിൽ പെടാറുണ്ട്. അവിടെയൊക്കെ കൃത്യമായ മെയ്വഴക്കത്തോടുകൂടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മാറുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത അല്ലെങ്കിൽ അത്തരം പ്രാഗൽഭ്യം ഇ പി ജയരാജനുണ്ട്. ഇവിടെയും അദ്ദേഹം അത്തരം ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. തന്നെ പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി ഒഴിവാക്കിയെന്ന വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം പാർട്ടി പരിപാടികളിൽ ഈ സജീവമാകുന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇ പി ജയരാജൻ എന്ന സി പി എമ്മിന്റെ എക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇത്തരത്തിൽ മുന്നണി കൺവീനർ സ്ഥാനത്ത് പടിയിറങ്ങേണ്ടി വരുന്നത്.